നമ്മളിന്ന് ചൂണ്ടയിടാൻ വന്നിരിക്കുവാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട്, ഞാൻ പറഞ്ഞു തരേണ്ട. നിങ്ങൾക്ക് ആർക്കും മലയാളികളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറിയൊരു മനുഷ്യനാണ് നമ്മുടെ സ്വന്തം പെപ്പെ. അപ്പൊ ചേട്ടൻ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ചൂണ്ടയിടാൻ വരുവാണ്. കുറെ നാളുകളായിട്ട് മെസ്സേജ് അയച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഫിഷിങ്ങിന് പോകണം അല്ലേ. ഇന്ന് എന്താണെങ്കിലും ചേട്ടൻ വന്ന വളരെ ഐശ്വര്യമുള്ള ദിവസമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന പ്ലോട്ട് ഇന്ന് ആധാരം ചെയ്തേയുള്ളൂ. ഫസ്റ്റ് ഇവിടെ വന്ന് ഒഫീഷ്യലി മീൻ പിടിക്കുന്ന ആള് ചേട്ടനാണ്. അപ്പൊ ഐശ്വര്യ ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പൊ നമ്മളിന്ന് ബോട്ട് ഫിഷിംഗ് ആണ്, ബാക്കി കാര്യങ്ങൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പറയാം. നമുക്ക് വണ്ടി നേരെ കയറ്റി അകത്തോട്ട് പാർക്ക് ചെയ്യാം, അത് സ്ഫടികം ഷൂട്ട് ചെയ്ത് വീട്. അപ്പേ ഞാൻ പറയുമായിരുന്നു, നമ്മൾ ഒഫീഷ്യലി സാധനം നമ്മുടെ പിന്നെ ആദ്യമായിട്ട് ചൂണ്ടയിടാൻ വരുന്നത് ഞങ്ങൾ പോലും വന്നിട്ടില്ല ഒഫീഷ്യലി സ്ഥലം മേടിച്ചിട്ട് ചൂണ്ടയിടാനായിട്ട്. താങ്ക് യു സോ മച്ച്. അപ്പം പപ്പ ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. എന്നാ മീൻ പിടിക്കണ്ടേ? വാഹ പിടിക്കാം. ഓക്കെ അമ്മേ പോയേക്കാം. അപ്പൊ നമ്മള് നമ്മുടെ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടുന്ന് നമ്മള് കുമരകം സൈഡിലോട്ടാ പോണേ. ഇവിടുന്ന് ശരിക്കും ഉണ്ടല്ലോ, നമ്മള് ഒരു 45 മിനിറ്റ് ഓടിക്കണേ കടലിൽ ചെല്ലാം. ചേട്ടൻ കഴിഞ്ഞ ഇടയ്ക്ക് ഫുള്ള് കടലിലായിരുന്നല്ലോ. അയ്യോ കടലിലേക്ക് പോകാൻ ഒന്ന് മനസ്സ് വെക്കുവാണ്, നമുക്ക് കടലിൽ പോവാം. കാരണം ചേട്ടൻ കടലിൽ പോയ എക്സ്പീരിയൻസ് നമ്മൾ എന്താണ് ഫിഷിംഗ് സ്പോട്ടിൽ എത്തുന്നതിന് നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. എന്നാ പോയാലോ. ഇതാണ് നമ്മുടെ ഫിഷ് ഫൈൻഡർ. ഞാൻ ചേട്ടൻ ബേസിക്കലി പറഞ്ഞുതരാം, ഇതാണ് നമുക്ക് മാപ്പ് കിട്ടും. ഒന്ന് ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വഴിയായതുകൊണ്ട് നമുക്ക് വഴി ഫുള്ള് മാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്ന ലൊക്കേഷനായത് അപ്പം അവിടെ ഫുള്ള് സ്കാൻ ചെയ്ത് അവിടുത്തെ താഴ്ച കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വരും. പിന്നെ അടിയിൽ മീൻ ഉണ്ടോ എന്ന് കാണിക്കുന്നത്? ഇപ്പൊ ഞാൻ മീനുണ്ട്. ഈ കാണിക്കുന്ന ഇങ്ങനത്തെ കാണിക്കുന്ന ഇതൊക്കെ ഉണ്ടോ? ഇത് മീനാ. ഇതൊക്കെ ഇതൊക്കെ മീനാ. അത് മീനിന്റെ സൈസ് ഒക്കെ അത്യാവശ്യം വലിയ മീനാ. ഈ കാണുന്ന അത്യാവശ്യം വലിയ മീനാ. നമുക്ക് ഇവിടുന്ന് നേരെ സ്റ്റാർട്ട് ചെയ്യാം. അതെ, നമ്മളെക്കാളും കൂടുതൽ മീൻ അവർ പിടിച്ച നാണക്കേടാ കേട്ടോ. ചേട്ടൻ ഞങ്ങൾ ചൂണ്ട എടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് യാത്രയുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ചും പറഞ്ഞു, ചേട്ടൻ കടലിലായിരുന്നു. ചേട്ടൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ആദ്യത്തെ ഷൂട്ട് കരയിലായിരുന്നു, കര പോർഷൻസ് കുറച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് നെക്സ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണത് രാമേശ്വരത്തായിരുന്നു. അത് കടലില് ഇതേപോലെ ബോട്ട് പോകുന്നു, എല്ലാവരും ബോട്ടിൽ കയറി പോകുന്നു. പക്ഷെ അവിടെ നമുക്ക് ആകെ ഒരു അര ദിവസം പോലും വരേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര കാറ്റും സീനായിരുന്നു. ഇതിപ്പോ നമുക്ക് കാറ്റ് സൈഡിലൂടെ കയറാം, കടലിൽ എപ്പോഴും നടക്കത്തില്ല. നമ്മള് നീണ്ടകരയില്ലേ, കൊല്ലം നീണ്ടകര അവിടെ നിന്ന് നമ്മള് അങ്ങനെ കടലിലേക്ക് പോയി. അവിടെയാണ് ഞങ്ങൾ ഒരു 10-80 ദിവസം ഷൂട്ട് ചെയ്ത് കടലിന്റെ. നമ്മള് നേരെ ഒരു 1 മണിക്കൂറൊക്കെ പോളിലേക്ക് നമ്മള് പോയി ഒരു പ്രാവശ്യം കപ്പൽ കാണാവുന്ന ഡിസ്റ്റൻസിലൊക്കെ എത്തി. അത്രയും ഡെപ്ത് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ അവിടേക്കൊക്കെ എത്തി. പക്ഷെ അവിടെയൊക്കെ തേരെ ഭയങ്കര പ്രശ്നം. നമ്മള് ഈ പോകുമ്പോ ആദ്യത്തെ ഒരു എനിക്കൊക്കെ 5 ദിവസം ഭയങ്കര സീനായിരുന്നു. തലവേദന, ഛർദി, അങ്ങനത്തെ ഒരു ഫീലിംഗും. പിന്നെ രാത്രി നമ്മള് പോയിട്ട് റൂമിൽ കിടക്കുമ്പോ മറ്റേ റൂം ബെഡ് അങ്ങോട്ട് നമ്മള് കടയിൽ കിടക്കുന്നോട്ടെ നമുക്ക് ഫീൽ ചെയ്യും. അയ്യോ അമലി, ഒരു പ്രാവശ്യം ഈ ബോട്ടെ ഞങ്ങൾ ഈ ബോട്ടെ കിടന്ന് ഉറങ്ങാറുണ്ട് രാത്രി. ഞങ്ങൾ നൈറ്റ് ഫിഷിംഗ് പോകും, ഞമ്മ കായലിലൊക്കെ പോയിട്ട് രാത്രി കിടന്നുറങ്ങും. അപ്പൊ അമല് തിരിച്ചുകൊണ്ട് അമല് പറയാറുണ്ട്. ചെയ്തവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഇനിയിപ്പോ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ പടം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫീൽ മൊത്തം മനസ്സിലാവും. കടല് ഒരു എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മൾ ചെയ്തു വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു വിഷ്വൽ അല്ല. അത് ഈ പറഞ്ഞോട്ട് ഞാൻ പറയലോ, ചേട്ടൻ നമ്മളെ ഇതുവരെ ഡിസപ്പോയിന്റ് ചെയ്യാത്ത ഒരു ആക്ടറാണ്. ഒരാളോട് വില്ലനെ കൂട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വല്ല് നോക്കണം ഇപ്പൊ. അല്ലല്ല, അവന്റെ കോലുമുട്ടായ ഡീപ് സൗണ്ട് കേക്കണ്ടല്ലോ. ഇതിപ്പോ നമ്മള് ശരിക്കും താഴ്ച പറഞ്ഞു 5 അടിയിലോട്ട് വന്നു. അതാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഇതിനകത്ത് ഈ സ്ഥലത്തിനൊരു ഐതിഹ്യമുണ്ട്. പണ്ട് പഞ്ചപാണ്ഡവന്മാര് 6 ക്രോസ് ചെയ്തൊരു കല്ല് ഇവിടെ ഉണ്ടെന്ന് അവര് പറഞ്ഞത്, പാണ്ഡവൻ പാറ എന്നാ പറയുന്നത്. ആറിനടുക്ക് മാത്രം നമുക്കിപ്പോ തറ കാണാനായിട്ട് വരും അങ്ങോട്ട് ചെല്ലുമ്പോ. ഇവിടെ നമ്മൾ ആക്ച്വലി ബോട്ട് ഓടിച്ചു പോകുമ്പോ ഒറ്റ വഴി കൂടെ പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അടി തട്ടും. വഴി നമ്മൾ സ്ഥിരമായിട്ട് പോയപ്പോ ഞങ്ങൾക്ക് ഏകദേശം അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഇതേ നോക്കുമ്പോ ചേട്ടൻ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം താഴ്ച കുറഞ്ഞൊരു തന്നെയാണ് പെട്ടെന്ന്. ഇതിപ്പോ 6 അടി താഴ്ചയിലോട്ടൊന്ന് ഇത് പെട്ടെന്ന് പറയും. ഇനിയും പറയും ആവശ്യത്തിൽ കൂടുതൽ ആയിട്ടോ. പെട്ടെന്ന് 2 അടിയിലോട്ട് പോയി. ഇത് ഇവിടെ നോക്കി, പെട്ടെന്ന് 2 അടിയിലോട്ട് പോയി. അതിന് സേഫാ, ഇനി താഴ്ച കൂടി. ഇനിയിപ്പോ നേരെ 3 അടി നേരെ 4 അടി ഇനി കയറി വരും. പറഞ്ഞു വന്ന് നമ്മുടെ സിനിമയുടെ കാര്യം, സിനിമാറ്റോഗ്രാഫി വൈസ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും കടലില്. കാരണം 80% കടലിലാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് എന്റെ ഒരു ഒരു കാൽക്കുലേഷൻ. നമ്മളത് തിയേറ്റർ ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ട ഒരു ഉറപ്പായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കടല്, കടലിന്റെ സൗണ്ട്, കാറ്റ്, പിന്നെ ഇത് കടലിന്റെ ബോട്ടിലുള്ള കുറെ ലൈഫ്, ആ ബോട്ടിലെ ലൈഫ്, പിന്നെ ബോട്ടിന്റെ അടിയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമില്ലേ നമ്മുടെ വലിയ ബോട്ടിൽ 110 അടി അത്രയും വീതിയുള്ള ബോട്ടിലുള്ള ബോട്ട്, മീൻസ് ഐസ് ഇടുന്ന സ്ഥലമൊക്കെ. അതിന്റെ അടിയിലുള്ള കുറച്ച് സീനുകളുണ്ട്, അണ്ടർ വാട്ടറിൽ അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്, ഷാർക്ക് പോർഷൻസ് ഉണ്ട്. മൊത്തത്തില് വിഷ്വലി ഒരു നമ്മൾ എനിക്ക് തോന്നുന്നു മലയാളത്തില് കടലിനെ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ സിനിമകൾ കുറവാണ് അല്ലേ? ഉണ്ട് സിനിമകളുണ്ട് അല്ല, എന്നാലും ഇത് വേറൊരു ടൈപ്പ്. പിന്നെ ഒരു അഞ്ചാറ് ഇടി ഉണ്ട് പടത്തില്. ഇടി അതാണ് ചോദിക്കാൻ കാര്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്ന ചേട്ടന്റെ എല്ലാ പടങ്ങളും ഇതുവരെ നമുക്ക് പടങ്ങളെല്ലാം ഇറങ്ങിയ പടങ്ങളെല്ലാം ജനങ്ങൾ സ്വീകരിച്ച പടങ്ങളാണ് അല്ലേ? അപ്പൊ ആ ഒരു മൊമെന്റ് നമുക്ക് ഈ പടത്തിലും നമുക്ക് നോക്കാം. എന്തായാലും 13-ാം തീയതി തിരുവോണത്തിന് മുമ്പ് പോയി കാണാൻ കേട്ടോ, റിലീസ് ചെയ്യുന്നു, എല്ലാരും പോയി കാണാം. ഇത് നമ്മളെ സാധാരണ ടോക്കാണ് കേട്ടോ, പാമ്പ് പോകുന്നോ. ഇടി കിട്ടിയാലോന്ന് മേടിച്ചിട്ട് മനോഹരമായ സ്ഥലം. അതെ സ്ഥലേ, നമുക്ക് ഇത് കഴിയുമ്പോ ഫുൾ ത്രോട്ടിൽ പോയാലോ കുറച്ചു ദൂരം. നല്ല സ്ഥലല്ലേ? നല്ല രസാടാ, കാറ്റ് മൊത്തത്തിൽ രസമല്ലേ? നല്ല സുഖം, അടിപൊളി അടിപൊളി അടിപൊളി. ഒഫീഷ്യലി നമ്മള് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തു. ചേട്ടനുള്ള ചൂണ്ട ജിനോജ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോഴേക്കും ചേട്ടന്റെ സൈഡിൽ നിന്ന് കാസ്റ്റ് ചെയ്യും. ആരെങ്കിലും ഇന്നൊരു മീനെ പിടിക്കും. ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോ കോമ്പറ്റീഷൻ ആണ്, ഞാനും ചേട്ടനും ആര് പിടിക്കും നോക്കാം. ഞാൻ പറഞ്ഞ കാട്ടിലേക്ക് അടിയെന്ന് പറഞ്ഞാൽ അടിയായിരിക്കും. വാഹയുടെ ഭയങ്കര രസമാണ്. ആ അതുപോലെ ഒരിക്കലും നമ്മുടെ ബോട്ടിൽ ആളെ എക്സ്പെക്ട് ചെയ്തില്ല. മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. വീട്ടിയോ കണ്ടുപരിചയുണ്ടല്ലേ? എടാ ഞാൻ തന്നെയാടാ, ഞാൻ തന്നെയാടാ, എന്നെ തിരിച്ചറിയടാ, അല്ലെങ്കിൽ ഞാൻ നാണങ്ങടും. എന്നറിയോ ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചി പറയടാ, ഇതാ നല്ല രസം അവിടെ കാണാൻ. അതിനടിയില് ലാസ്റ്റ് മൊമെന്റ് അടിക്കും. ഒഴുക്ക് ഫേവറബിൾ ആയിരിക്കും നമുക്ക്. ചേട്ടാ കണ്ടില്ലേ? അല്ല അത് വാഹയായിരുന്നു, വലിയതാ. അതാ പറഞ്ഞ ഇല്ല, ചേട്ടൻ തന്നെ അറിഞ്ഞോ? ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ഞങ്ങള് പിടിക്കുന്ന അതെങ്ങാനും അടിക്കുവാണെങ്കിലോ ചേട്ടന്റെ കിളി വരെ. ഇല്ല ചേട്ടൻ പിടിച്ചോ, ഞാൻ പിടിക്കുന്നല്ലേ. ചേട്ടൻ ഇവിടെ വന്ന് ആയിത്തേറ്. കണ്ടില്ലേ, അടിച്ചില്ല. നിർമ്മൽ എന്നാ പറഞ്ഞേ? ആരാ ധോണി? ധോണി നിർമ്മലം എല്ലാം കിട്ടിയത് കൊത്തണു. ഭയങ്കര കൊത്തണ്ട് കൊത്തണ്ട്, ഭയങ്കര മീൻപിടുത്തക്കാരാ. ഞങ്ങക്ക് സോഫാർ എത്ര ചേസ് കിട്ടി ചേട്ടാ? നമുക്ക് ഒരു 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. 5 ചേസ് കിട്ടി. ഇനി ഞങ്ങൾ മേളിലോട്ടോടെ പോയി നോക്കുന്നുണ്ട്. അതായത് നമ്മുടെ ചേട്ടന്മാരോട് ചൂണ്ടിടുന്നുണ്ട്. അപ്പൊ നിർമ്മലാണ് അവര് ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിനി കാപ്പി കുടിച്ചിട്ട് പോയി മേളിട്ടു അല്ലേ? കാപ്പി ഉണ്ട്, നമ്മൾ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കിട്ടണല്ലേ നോജാ? ഒരു എനിക്ക് രണ്ട് ട്രെയിനിലും കിട്ടിയേനെ. ഇവിടുന്ന് മെയിൻ, ഇവിടുന്ന് ഇത് വിത്തൗട്ട് അല്ല, ചേട്ടാ മീൻ പോലും കുഴപ്പമില്ല, ചേട്ടൻ പിടിച്ചു നോക്കണോ? മീൻ പോലും കുഴപ്പമില്ല, ഇത് ഇതുവരെ കേറിയിട്ടില്ല മീൻ. കുഴപ്പമില്ല, നമുക്ക് സ്ട്രൈക്ക് കിട്ടിയില്ലോ. മീൻ നോക്കണോ?
പിടിച്ച് കയറ്റാവുന്ന ഒരു മീനുണ്ട്. ഞാൻ മീൻ ലാൻഡ് ചെയ്യാം. ഹെവി മീനാണ് കേട്ടോ. അമലിന്റെ അടുത്തോട്ട് ഇടുന്നേ. ഇല്ല, കയ്യെ കയറായിരുന്ന മതി. എങ്ങനെയുണ്ട്? ഇതുണ്ടല്ലോ, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ചായ കുടിക്കണായിരുന്നു മീൻ കിട്ടാൻ. അടിപൊളി. ഞാനിപ്പോ പിടിച്ചേക്കുന്ന കാര്യം വെച്ചാല് പെയിൻ പടയ്ക്കുവാണെങ്കിൽ ഹുക്ക് ചെയ്യേണ്ടത് അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങള് മറക്കരുത്, മീൻപിടുത്തത്തിന്റെ കാര്യത്തിൽ പടത്തിന്റെ റിലീസിന്റെ ആയിട്ട് മറക്കരുത്. സെപ്റ്റംബർ 13 കൊണ്ടലാട്ടം ഇപ്രാവശ്യം കേട്ടോ. എല്ലാരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണുക. ഓണമാണ് നമ്മളെ സെപ്റ്റംബർ 13. നമ്മുടെ അതെ അതെ കറക്റ്റ് പറയാ പറയാ. ആദ്യം ചൂണ്ട വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാ. അതെ ഇപ്രാവശ്യം ഒരു മീൻ കിട്ടി നമുക്ക് ഇനി ഇപ്പൊ ഓക്കെ. എന്താണല്ലോ നമ്മുടെ സ്ഥലത്ത് ഒഫീഷ്യലി ആദ്യമായിട്ട് ഉള്ള മീൻപിടുത്തമാണ്. അതെ കറക്റ്റ്. നമ്മൾ ഇത്രയും സഞ്ചരിച്ചു ഇവിടെ വരേണ്ടി വരുന്നു. അടിപൊളി. തിരിച്ച് ഇതൊരു 1700 അത്ര കാണുമായിരിക്കും. മീനൊന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഇത് മീനൊക്കെ ഉണ്ടല്ലോ അടിപൊളി. ഇത് ചേട്ടൻ ആക്ച്വലി കിട്ടിയ മീൻ ഇതിനെക്കാളും വലുതാണ്. ചേട്ടൻ സ്ട്രൈക്ക് വന്നത് കാരണം വെച്ചാൽ അതിന് നല്ല നീല കളറാണ്. ഇതുണ്ട്, അത് വാല നീല കളർ കയറി വരുന്നുള്ളൂ. ഏജിങ്ങിനനുസരിച്ച് അത് ജസ്റ്റ് മിസ് ആണ് കേട്ടോ. ഒരു 2 ട്രൈവലും കൂടെ സമയം മീൻ അടിച്ചേനെ. അല്ല തന്നെ നമുക്ക് അല്ല എടുക്കാം. അതിനകത്ത് നമുക്കൊരു മീനെ കയറാം. മീൻ നമ്മൾ ലൈവായിട്ട് ഇതിപ്പോ ജീവനോടെ നടക്കണമുള്ളൂ. അപ്പൊ ഞാൻ ശരിക്കും ഹാപ്പിയായി. നമ്മൾ അന്വേഷിച്ച് നടന്ന നിധി ക്ലൈമാക്സ് ഒരു സ്ഥലത്ത് തന്നെ. ഞാൻ ബുക്ക് വായിക്കാറില്ല, അതോട് അഭിപ്രായം പറയുന്നില്ല. ശരി ചേട്ടാ, അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ചുമ്മാ ഒന്ന് ഓടിക്കാം. ഞങ്ങൾ ആക്ച്വലി ചുമ്മാ ഒന്ന് ബോട്ട് ഓടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. കറക്റ്റ് നമ്മൾ പാലത്തിന് ഇവിടെ എത്തുമ്പോഴേക്ക് മഴ പെയ്തു. അതെ, ഞങ്ങള് മഴ കൊള്ളാണ്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത് മാത്രം മഴയില്ല ആസ്വദിച്ച് നിൽക്കാണ്. നല്ല വൈബല്ലേ ഇത്. അടിപൊളി. ചേട്ടനെ ബോട്ടിങ്ങിലേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കേട്ടോ. ചേട്ടനെ കൊണ്ട് വൈകിയൊരു ബോട്ടൊക്കെ മേടിപ്പിക്കണം. രസമല്ലേ ബോട്ടിങ്. അടിപൊളി, നല്ല എക്സ്പീരിയൻസ് അല്ലേ. ഇനിയിപ്പോ ഞങ്ങള് മഴ തോരുവാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് വരെ ഒന്ന് ഓടിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് തിരിച്ച് ആറിന് വീതി കൂടും. നല്ല രസമാണ്. ഇതൊന്ന് കാണിച്ചു കൊടുത്ത. അങ്ങനെ നമ്മള് ഫിഷിങ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തി. പപ്പ പോയപ്പോഴേ പറഞ്ഞു, മമ്മിയാ പറഞ്ഞല്ലേ കൊമ്പനെ പിടിച്ചോണ്ട് വരാൻ. മമ്മി യെസ് വിജയിച്ചിരിക്കുന്നു. ലാസ്റ്റ് ലാസ്റ്റ് സെക്ഷനിൽ കിട്ടി. ഏറ്റവും അവസാനം ലാസ്റ്റ് ഞങ്ങൾ നിർത്താറായി. ആ സമയത്ത് കിട്ടിയത്, ആ സമയത്ത് കിട്ടിയത്. ഇത് ഇതിവര് പിടിച്ച നിർമ്മലിന്റെ അവനുണ്ടായിരുന്നു അവിടെ. അയ്യോ രക്ഷണ്ടായില്ല. അപ്പൊ ഉണ്ടല്ലോ, നമ്മളിപ്പോ തൽക്കാലം എല്ലാ ദിവസവും കൂടി മീനെ വെട്ടി വറക്കുന്നൊന്നുമില്ല. നമ്മള് വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ നിങ്ങള് ഡേറ്റ് മറക്കണ്ട. സെപ്റ്റംബർ 13 കൊണ്ടൽ എല്ലാരും പോയി കാണും കേട്ടോ.